പാകിസ്ഥാനിൽ ജയിലിലായിരുന്ന ഇന്ത്യൻ പൗരൻ സരംജിത് സിംഗിനെ കൊലപ്പെടുത്തിയ അമീർ സർഫറാസ് താമ്പയും അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു. ലഷ്കർ ഇ തോയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന് അഭ്യൂഹമുണ്ട്. ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ച തീവ്രവാദികളാണ് ദുരൂഹ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ തൂരുതൂരെ കൊല്ലപ്പെടുന്നത്. അതും ഒരു തെളിവും അവശേഷിപ്പിക്കാതെ. ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് പാക് മണ്ണിൽ. കൊന്നവരാരെന്നോ കൊല്ലിച്ചവരാരെന്നോ അറിയില്ല, അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലപ്പെട്ടവരൊന്നും ചില്ലറക്കാരല്ല. ഇന്ത്യ ലിസ്റ്റ് ചെയ്ത മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികൾ. പിന്നിൽ ഇന്ത്യ എന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ശുദ്ധ അസംബന്ധമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. യഥാർത്ഥത്തിൽ ആരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ? വിഷയത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴും മൗനം തുടരാനുള്ള കാരണം എന്തായിരിക്കാം? ഇന്ത്യൻ ചാര ഏജൻസിയായ റോയും മൊസാദിന്റെ പാതയിലാണെന്ന് വ്യാപകമായ ചർച്ച ഉയരാൻ കാരണമെന്താണ്? പരിശോധിക്കാം. പാക് മണ്ണിലും പുറത്തു നടക്കുന്ന ഭീകരവേട്ടയ്ക്ക് പിന്നിൽ ഇന്ത്യയാണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യ തിരയുന്ന, ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ച 20-ൽ അധികം തീവ്രവാദികളാണ് വിദേശ മണ്ണിൽ കൊല്ലപ്പെടുന്നത്. ഇന്ത്യക്ക് ഭീഷണിയായ ഭീകരരെ ഉന്മൂലനം ചെയ്യുക എന്ന വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് പാക് മണ്ണിലെ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇന്ത്യ പാക് രഹസ്യാന്വേഷകരുമായുള്ള സംഭാഷണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അത് ഇന്ത്യയുടെ നയമല്ലെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയം വാർത്ത ശുദ്ധ അസംബന്ധമാണെന്ന് തിരിച്ചടിച്ചു. UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇന്റലിജൻസ് സ്ലീപ്പർ സെല്ലുകളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് ഗാർഡിയന്റെ വാദം. പ്രാദേശിക കുറ്റവാളികളെയും പാകിസ്ഥാനിലെ തദ്ദേശരെയും പണം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്താണ് ഈ കൊലപാതകങ്ങൾ നടപ്പിലാക്കിയതെന്ന് ദ ഗാർഡിയൻ. ഇസ്രായേലിന്റെ മൊസാദ്, റഷ്യയുടെ KGB തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ ഈ നീക്കമെന്നും പറയപ്പെടുന്നു. വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് പക്ഷേ ഒരു കാരണമുണ്ട്. ഭീകരവാദികൾക്ക് പാക് മണ്ണിൽ അഭയം നൽകുന്നുവെന്ന ആരോപണം പണ്ടേയുണ്ട്. കൊല്ലപ്പെട്ടവരിലേറെയും പാകിസ്ഥാനിൽ പരസ്യമായോ രഹസ്യമായോ ജീവിച്ചു വന്നവരാണ്. പാക് അധികാരികൾ പലപ്പോഴും അത് നിഷേധിച്ചു പോന്നിരുന്നു. അതിനാൽ തന്നെ കൊലപാതകങ്ങൾ പരസ്യമായി അംഗീകരിക്കാൻ പാക് അധികാരികൾ വിമുഖത കാണിക്കുന്നതായി നിരീക്ഷകർ പറയുന്നു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷമാണ് വിദേശ മണ്ണിൽ കയറി ഇന്ത്യക്ക് ഭീഷണിയായ ഭീകരരെ വധിക്കുക എന്ന നയം ഇന്ത്യ സ്വീകരിച്ചതെന്ന് ആരോപണമുണ്ട്. കൊല്ലപ്പെട്ടവരാകട്ടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളവരും. ഇതാദ്യമായല്ല ഇന്ത്യക്കെതിരെ ആരോപണം ഉയരുന്നത്. കനേഡിയൻ പൗരൻ ഹർദേവ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യ എന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണവും പിന്നാലെയുണ്ടായ ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നവും മറന്നിട്ടില്ലല്ലോ. ഗുർപത്തുൻ സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചെന്ന് അമേരിക്കയും ആരോപണം ഉന്നയിച്ചിരുന്നു. 2019 മുതൽ ഇന്ത്യ ലിസ്റ്റ് ചെയ്ത മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളിൽ ചിലർക്ക് സംഭവിച്ചത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 2022 കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ തുടർന്ന് ഇന്ത്യ വിട്ടയച്ച ഭീകരൻ സഹൂർ മിസ്ത്രിയെ കറാച്ചിയിൽ ബൈക്കിൽ വന്ന അജ്ഞാതർ വെടിവെച്ചു കൊന്നു. 2023 സെപ്റ്റംബറിൽ ലഷ്കർ ഇ ടി കമാൻഡർ അബു ഖാസിം എന്ന റയാസ് അഹമ്മദ് പാക് അധിനിവേശ കശ്മീരിലെ ഒരു പള്ളിയിൽ വെടിയേറ്റ് മരിച്ചു. 2023 ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിൽ വെച്ച് ഹിസ്ബുൾ മുജാഹിദ്ദീന്റെ ബഷീർ അഹമ്മദ് പീർ വെടിയേറ്റ് മരിച്ചു. 2023 ഫെബ്രുവരിയിൽ കറാച്ചിയിൽ വെച്ച് അൽ ബദർ കമാൻഡർ സയ്യിദ് ഖാലിദ് റാസ തലയ്ക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. 2023 ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ വെച്ച് ISന്റെ ഉന്നത കമാൻഡറായി പ്രവർത്തിച്ചിരുന്ന കശ്മീരി ഭീകരൻ ഐജാസ് അഹമ്മദ് അഹാംഗർ കൊല്ലപ്പെട്ടു. 2022 നവംബറിൽ ഖാലിസ്ഥാനി ഭീകരൻ ഹർവീന്ദർ റിൻഡ ലാഹോറിൽ ആശുപത്രിയിൽ ദുരൂഹമായി കൊല്ലപ്പെട്ടു. മയക്കുമരുന്ന് അമിതമായി കഴിച്ചിരുന്നതായി റിപ്പോർട്ട്. പിന്നാലെ ഖാലിസ്ഥാൻ ഭീകരനും റിൻഡയുടെ സഹായിയുമായ ഹാപ്പി സംഗേറ ഇറ്റലിയിൽ കൊല്ലപ്പെട്ടു. 2023 മെയ് 6 മാലിക് സർദാർ സിംഗ് എന്ന പരംജിത് സിംഗ് പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. പ്രഭാത സവാരിക്കിടെ അജ്ഞാതരുടെ വെടിയേറ്റാണ് മരണം. ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഖാലിസ്ഥാൻ ഭീകരവാദി. December 5, 2023 അവതാർ സിംഗ് കാട UKയിലെ ഒരു ആശുപത്രിയിൽ വിഷബാധയേറ്റ് കൊല്ലപ്പെടുന്നു. ലണ്ടനിലെ ഹൈക്കമ്മീഷൻ വളപ്പിൽ നിന്ന് ത്രിവർണ പതാക മാറ്റി ഖാലിസ്ഥാൻ കൊടിയുയർത്തിയ ഭീകരവാദി. ഹർദീപ് സിംഗ് നിജ്ജർ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ മേധാവി കനേഡിയൻ ഗുരുദ്വാരയ്ക്ക് സമീപം അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ലിസ്റ്റ് തീരുന്നില്ല. UK, കാനഡ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലായി കൊല്ലപ്പെടുന്ന തീവ്രവാദികളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു നീണ്ടു വരികയാണ്. ഇവരുടെ കൊലപാതകത്തിന് പിന്നിൽ ആരെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കൊലപാതക രീതി മൊസാദിന്റേതാണെന്ന് പരക്കെ അഭ്യൂഹങ്ങളുണ്ട്. ഈ പറഞ്ഞ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരെന്നതിന് തെളിവുകളൊന്നും തന്നെയില്ല. കൊലയാളികൾ അജ്ഞാതരായി തുടരുന്നു. തെളിവുകൾ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ ഇരകളെ ഇല്ലാതാക്കുന്ന മൊസാദിന്റെ രീതി. എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്നു വന്ന പുതിയ ആയുധം നന്നായി പാറ്റുന്നുണ്ട് BJP.
ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഭീകരനും തക്കതായ മറുപടി സർക്കാർ നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തീവ്രവാദികളെ അവരുടെ വീട്ടിൽ കയറി വകവരുത്തുമെന്നും മോദി. ഉത്തരാഖണ്ഡിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മോദിയുടെ പ്രസ്താവന. എന്നാൽ ബാലക്കോട്ട്, സർജിക്കൽ സ്ട്രൈക്ക് എന്നീ പാക് അതിർത്തി കടന്നുള്ള ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നലാക്രമണമാണ് ഉദ്ദേശിച്ചതെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം പിന്നീട് പറഞ്ഞു.